നേരത്തെ എത്തിയ മഴയും അപ്രതീക്ഷിതമായി എത്തിയ ലോക്ക്ഡൗണും റബ്ബർ കർഷകർക്ക് തിരിച്ചടിയായി. മരങ്ങളിലെ ഇല കൊഴിഞ്ഞ ശേഷം മഴ കൂടിയെത്തിയതോടെ കൂടുതൽ ദിവസവും ടാപ്പിംഗ് നടക്കാത്ത വന്നത് ഉൽപ്പാദനത്തെ പ്രതികൂലമായി ബാധിച്ചു. അപ്രതീക്ഷിതമായി ലോക്ക്ഡൗൺ കൂടിയായതോടെ മരങ്ങളിൽ റെയിൻ ഗാർഡ് ഒട്ടിക്കുവാൻ സാധിക്കാതെ പോയതും കർഷകരിൽ പലർക്കും തിരിച്ചടിയായി മാറി. നേരത്തെ എത്തിയ മഴയും കോവിഡ് വ്യാപനത്തെ തുടർന്നെത്തിയ ലോക്ക്ഡൌണും ഇത്തവണ റബ്ബർ കർഷകർക്ക് തിരിച്ചടി സമ്മാനിച്ചിരിക്കുകയാണ്. റബ്ബറിന് വിപണിയിൽ നേരിയ വിലവർദ്ധനവുണ്ടെങ്കിലും പൂർണ്ണതോതിൽ ഇതിന്റെ പ്രയോജനം കർഷകർക്ക് ലഭിക്കുന്നില്ല. മരങ്ങളുടെ ഇല കൊഴിഞ്ഞ ശേഷം മഴ കൂടിയെത്തിയതോടെ കൂടുതൽ ദിവസവും ടാപ്പിംഗ് നടക്കാതെ വന്നത് ഉൽപ്പാദനത്തെ പ്രതികൂലമായി ബാധിച്ചുവെന്ന് കർഷകർ പറയുന്നു. ലോക്ക്ഡൌൺ കൂടിയായതോടെ മരങ്ങളിൽ റെയിൻ ഗാർഡ് ഒട്ടിക്കുവാൻ സാധിക്കാതെ പോയതും പല കർഷകർക്കും തിരിച്ചടിയായി മാറി. റബ്ബറിന് മഴക്കാലപൂർവ്വമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഷെയ്ഡ് പിടിപ്പിക്കുക, പ്ലാസ്റ്റിക് പിടിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ സാധനം മാർക്കറ്റിൽ പോയി വാങ്ങാനും കൊണ്ടുപോയി എത്തിക്കാനും പണിക്കാരെ കൊണ്ടുപോകാനും ഉള്ള യാത്രാ സൗകര്യങ്ങളും ഇതിൻ്റെ ദൗർലഭ്യവും എല്ലാം റബ്ബറിൻ്റെ കൃഷിയെ മഴക്കാലത്ത് ആദായം എടുക്കുന്ന ഒരു അവസ്ഥയ്ക്ക് ഭയങ്കര പ്രഹരം കൽപ്പിച്ചിരിക്കുകയാണ്. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇത്തവണ വിപണിയിൽ റബ്ബറിന് 150 മുകളിൽ വില ലഭിച്ചത്. നാളുകളായി ആളനക്കമില്ലാതെ കിടന്നിരുന്ന റബ്ബർ തോട്ടങ്ങൾ വിലവർദ്ധനവുണ്ടായതോടെ സജീവമായി തുടങ്ങിയിരുന്നു. എന്നാൽ ഹൈറേഞ്ച് മേഖലയിൽ ഇത്തവണ ലഭിച്ച അധിക മഴ കർഷകരുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായി മാറി. മഴക്കാലങ്ങളിൽ സാധാരണ റെയിൻ ഗാർഡ് ഒട്ടിച്ച് കർഷകർ ടാപ്പിംഗ് നടത്തുക പതിവായിരുന്നുവെങ്കിൽ ലോക്ക്ഡൌണിനെ തുടർന്ന് ഇത്തവണ അക്കാര്യത്തിലും കർഷകർ ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. എസ് എൽ വരാജ്, ന്യൂസ് ബ്യൂറോ, അടിമാലി.